ഡിയർ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് ടു വൺ ആൻഡ് ഓൾ ഓൾ ആർ വെൽക്കം ടു സെബി ഇംഗ്ലീഷ് ഹബ് ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു പാഠമാണ് പോസ്റ്റ് ഏളി ഫോർ ക്രിസ്മസ് ക്രിസ്മസിനുള്ള എല്ലാ ഗ്രീറ്റിംഗ് കാർഡ്സുകളും ഗിഫ്റ്റുകളും നിങ്ങളെന്ത് ചെയ്യുക നേരത്തെ കാലത്ത് തന്നെ പോസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ആ പാഠത്തിൻ്റെ ഹെഡിങ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയൊരു ചാപ്റ്ററാണ് ആ ചാപ്റ്ററിൻ്റെ ഒരു ഷോർട്ട് സമ്മറിയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നമുക്ക് പല വിധത്തിലുള്ള ക്വസ്റ്റ്യൻസും ഈ പാഠഭാഗം നിന്ന് പ്രതീക്ഷിക്കപ്പെടാം അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ഈ പാഠവുമായിട്ട് എന്തെങ്കിലും ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ അറിയില്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു ഷോർട്ട് സമ്മറി എഴുതി വെക്കാം മനസ്സിലായോ കാരണം എല്ലാ ക്വസ്റ്റ്യനും നമ്മൾ അറ്റൻഡ് ചെയ്താലേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയുള്ളൂ അപ്പോൾ ഒരു ക്വസ്റ്റ്യനും നമ്മൾ എന്ത് ചെയ്യരുത് സ്കിപ്പ് ചെയ്തു പോകരുത് അപ്പോൾ ഈ പാഠഭാഗത്ത് നിന്ന് പോസ്റ്റ് എ ഡി ഫോർ ക്രിസ്മസ് എന്ന പാഠോഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ വന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഷോർട്ട് സമ്മറിയാണ് ഞാൻ എഴുതി തയ്യാറാക്കിയിട്ടുള്ളത് എഴുതി തയ്യാറാക്കിയിട്ടുള്ളത് വളരെ ശ്രദ്ധാപൂർവ്വം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ കാണണം ഓക്കെ അപ്പോൾ നമുക്ക് ആ പാഠഭാഗത്തിലേക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം ആ പോസ്റ്റ് എളി ഫോർ ക്രിസ്മസ് എന്ന പാഠഭാഗത്തിൻ്റെ ഷോർട്ട് നമ്പറിയിലേക്ക് കേട്ടോ ഇറ്റ് ഈസ് എ വൺ ആക്ട് പ്ലേ ബൈ ആർ എച്ച് വുഡ് ആർ എച്ച് വുഡ് എഴുതിയ ഒരു വൺ ആക്ട് പ്ലേ ആണ് ഏത് പോസ്റ്റ് എളി ഫോർ ക്രിസ്മസ് ദ ആക്ഷൻ ഓഫ് ദ പ്ലേ ടേക്ക് പ്ലേസസ് ഈ ഡ്രാമ നടക്കുന്നത് എവിടെയാണ് ഇനി വില്ലേജ് പോസ്റ്റ് ഓഫീസ് ഒരു വില്ലേജ് പോസ്റ്റ് ഓഫീസിലാണ് എന്ത് ചെയ്യുന്നത് ഈ ഡ്രാമ നടക്കുന്നത് ദ പോസ്റ്റർ ഇൻ ദ പോസ്റ്റ് ഓഫീസ് അപ്പോൾ ഇത് മെയിനായിട്ട് ഇത് എവിടെയാണ് ഇറങ്ങിയിരുന്നത് വില്ലേജിലെ ഒരു പോസ്റ്റ് ഓഫീസിൽ അല്ലേ ദ പോസ്റ്റർ ഇൻ ദ പോസ്റ്റ് ഓഫീസ് ആ പോസ്റ്റ് ഓഫീസിലെന്തുണ്ട് ഒരു പോസ്റ്ററുണ്ട് എന്താണ് ഏജസ് കസ്റ്റമേഴ്സ് അത് കസ്റ്റമേഴ്സിനോട് പറയുന്നു എന്ത് ടു പോസ്റ്റ് ദർ കാസ് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളുടെ കാർഡ്സുകളും ഗ്രീറ്റിംഗ് കാർഡ്സുകളും ഗിഫ്റ്റുകളും പോസ്റ്റ് ചെയ്യണം എളി വളരെയധികം നേരത്തെ ഫോർ ക്രിസ്മസ് ക്രിസ്മസിനുള്ള അപ്പോൾ ഈ ഡ്രാമ അരങ്ങേറുന്നത് എവിടെയാണ് ഒരു വില്ലേജിലെ പോസ്റ്റ് ഓഫീസിലാണ് പോസ്റ്റ് ഓഫീസിലെ ഒരു ലെറ്റർ ഒരു പോസ്റ്റ് ഉണ്ട് എന്താണ് നിങ്ങൾ ക്രിസ്മസിനുള്ള ഗിഫ്റ്റുകളും ഗ്രീറ്റിംഗ് കാർഡ്സുകളും എന്ത് ചെയ്യണം വളരെയധികം നേരത്തെ സെൻഡ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് മിസ്സിസ് സ്മിത്ത് ആൻഡ് മിസ്സിസ് ജോൺസ് ആർ ദ ഏലി കസ്റ്റമേഴ്സ് ഓഫ് ദ ഡേ ആ ഒരു ദിവസത്തിലെ ആദ്യത്തെ കസ്റ്റമേഴ്സ് ആയിരുന്നു ആര് നമ്മുടെ മിസ്സിസ് സ്മിത്ത് ആൻഡ് മിസ്സിസ് ജോൺസ് ഓക്കെ ഈ രണ്ടു പേരായിരുന്നു ആദ്യത്തെ കസ്റ്റമേഴ്സ് അങ്ങനെ എ ഡീഫ് ഓൾഡ് ജെൻറ്റിൽമാൻ എ ഫസി ഓൾഡ് ലേഡി ഫാമർ മിസ്റ്റർ ബ്രൗൺ മിസ്റ്റർ ഹിഗിൻസ് ആൻഡ് ഹെർസൺ ബേട്ടി ബേട്ടി ഓൾസോ ജോയിൻ അതിനുശേഷം ആരൊക്കെ ആ ഒരു രംഗത്തേക്ക് ആ ഒരു പോസ്റ്റ് ഓഫീസിലേക്ക് കടന്നു വരുന്നു എ ഡീഫ് ഓൾഡ് ജെൻഡിൽ ഒരു എന്ത് ചെവി കേൾക്കാത്ത ഒരു ജെൻറ്റിൽമാൻ അവരായത് വയസ്സനായ ചെവി കേൾക്കാത്ത ഒരു ജെൻറ്റിൽമാൻ എ ഫസി ഓൾഡ് ലേഡി ഫസിന്ന് പറഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ ശബ്ദമുണ്ടാക്കുന്ന കലബില ശബ്ദം ഉണ്ടാക്കുന്ന ഒരു ലേഡി ഫാമർ കർഷകൻ ഫാർമറായ ആര് ബ്രൗണ് പിന്നെ മിസ്സിസ് ഹിഗിൻസ് ആൻഡ് ഹെർസ് ആൻഡ് ബേട്ടി തൻ്റെ മകളായ ബേട്ടി എന്ത് ചെയ്യുന്നു അവിടെ ജോയിൻ ചെയ്യുന്നു ദ ഫാർമർ ടോക്സ് എബൌട്ട് ദ ഫാമോക്സ് എബൌട്ട് എ ടൈം ബോം ഫൗണ്ട് ഇൻ ലണ്ടൻ പോസ്റ്റ് ഓഫീസ് ആ സമയത്താണ് ഇവരെ എല്ലാവരെയും ഞെട്ടിപ്പിക്കുന്ന തരത്തിലെന്ത് ചെയ്യുന്നത് ഒരു വാർത്ത അവിടെ ആകെ സ്പ്രെഡാവുന്നത് എന്താണ് വാർത്ത എന്താണ് നമ്മുടെ ഫാർമറായ ബ്രൗൺ എന്ത് ചെയ്യണം ന്യൂസ് പേപ്പർ വായിക്കാണ് ആ സമയത്ത് അദ്ദേഹം ഒരു ന്യൂസ് എല്ലാവർക്കും പിന്നെ വായിച്ച് കേൾപ്പിച്ചു കൊടുത്തു എന്താണ് ഏതേറ്റ ലണ്ടനിലെ ഒരു പോസ്റ്റ് ഓഫീസിൽ എന്ത് കണ്ടെത്തിയിട്ടുണ്ട് ഒരു ടൈം ബോംബ് കണ്ടെത്തിയിട്ടുണ്ട് മനസ്സിലായോ അപ്പോൾ അവരെല്ലാവരും ആകെ പേടിച്ചു കാരണം അവർ ഇപ്പോൾ എവിടെ നിൽക്കുന്ന പോസ്റ്റ് ഓഫീസിലാണ് നിൽക്കുന്നത് അപ്പോൾ ഇവർക്കൊക്കെ ഒരു സംശയം എന്ത് ഏത് സമയത്തും എവിടെയും എന്തുണ്ടായേക്കാം ടൈം ബോംബ് ഉണ്ടായേക്കാം എന്ന ഒരു പേടി എല്ലാവർക്കും ആയി ആ സമയത്താണ് എ ഫോറിൻ ടൂറിസ്റ്റ് കംസ് വിത്ത് എ ലാർജ് ആൻഡ് നീറ്റ്ലി പാക്ക്ഡ് പാർസൽ ആ സമയത്ത് എന്ത് ചെയ്യുകയാണ് ഒരു ടൂറിസ്റ്റ് എന്ത് ചെയ്യുകയാണ് കടന്ന് വരികയാണ് എന്ത് നമ്മളെ ഡ്രാമയിലേ കടന്നു വരുന്നു വിത്ത് എ ലാർജ് ആൻഡ് നീറ്റ്ലി പാക്ക്ഡ് പാർസൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ എന്തുണ്ട് ഒരു വലിയൊരു പാർസൽ അതായത് അദ്ദേഹം എന്ത് ചെയ്യാണ് ക്രിസ്മസിന് തൻ്റെ ഫ്രണ്ട്സിനെന്ത് ചെയ്യുകയാണ് ഗ്രീറ്റിംഗ് കാർഡ്സും ഗിഫ്റ്റും ഒക്കെ ഹാൻഡ് ഓവർ പോസ്റ്റ് ഓഫീസ് വഴി സെൻഡ് ചെയ്യാൻ വരികയാണ് അപ്പോൾ എങ്ങനെയാണ് വളരെ നീറ്റായിട്ട് ചെയ് നീറ്റായിട്ട് ആൻഡ് ലാർജ് ലാർജ് ആൻഡ് നീറ്റ് ഒരു പാ ഒരു എന്ത് പാർസൽ പാക്ക് ചെയ്ത് വന്നിട്ടുണ്ട് അപ്പോൾ അവർ ആകെ പേടിച്ചു കാരണം അതിലെന്താകും എന്നുള്ളത് കാരണം ഇവർ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു വലിയൊരു എന്ത് കാണുന്നത് ഒരു ഗിഫ്റ്റ് കാണുന്നത് അങ്ങനെ എന്ത് ചെയ്യാണ് അദ്ദേഹം പോസ്റ്റ് ഓഫീസിൽ വന്നു അങ്ങനെ പോസ്റ്റ് ഓഫീസിൻ്റെ ഓരോ കാര്യങ്ങൾ അതായത് അവിടെ ഫില്ല് ചെയ്യേണ്ട അതായത് ആ വെയിറ്റ് നോക്കി വെയിറ്റിനനുസരിച്ച് എന്ത് ചെയ്തു കാശ് കൊടുത്തു അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു ഹീ ലീസ് ദ പാർസൽ ബട്ട് ഫോർ ഗെറ്റ്സ് ടു ടേക്ക് ഹീസ് ഗ്ലൗസ് അങ്ങനെ എന്ത് ചെയ്തു അദ്ദേഹം എന്ത് ചെയ്തു അതിന് വെയിറ്റ് നോക്കിയിട്ട് കാശ് കൊടുത്തിട്ട് അദ്ദേഹം എന്ത് ചെയ്തു തിരികെ പോയി പക്ഷേ ബഷ് ഫോ ഗെറ്റ്സ് ടു ടേക്ക് ഹീസ് ക്ലൗ പക്ഷെ എന്ത് ചെയ്തു ആ സമയത്ത് ഇദ്ദേഹത്തിൻ്റെ ക്ലൗ ഗ്ലൗവ് പറഞ്ഞാൽ കഴിയുമ്പെടുന്നത് മനസ്സിലായോ ഗ്ലൗവ് കൊടുക്കാൻ അദ്ദേഹം എന്ത് ചെയ്തു അദ്ദേഹം മറന്നുപോയി അങ്ങനെ എന്താ ചെയ്തു അദ്ദേഹത്തിന് വലിയൊരു പാർസൽ കാരണം ആരും ഇത്രമാത്രം ഒരു വലിയ പാർസൽ ഇതുവരെ കണ്ടിട്ടില്ല അത്രമാത്രം അല്ല നീറ്റായിട്ട് ലാർജ് ആയ ഒരു വലിയ ഒരു പാർസലാണ് ആര് കൊണ്ടുവന്നത് നമ്മുടെ ടൂറിസ്റ്റ് കൊണ്ട് ഫോറിൻ ടൂറിസ്റ്റ് കൊണ്ടുവന്നത് ആ സമയത്ത് എന്ത് ചെയ്യുകയാണ് ബേട്ടി ഹിയേഴ്സ് എ ഫണ്ണി സൗണ്ട് അങ്ങനെ എന്ത് ചെയ്തു നമ്മളെ ചെറിയ കുട്ടി ആ ബേട്ടെന്ന് ചെയ്യാം അവിടെ ഇങ്ങനെ കളിക്കുകയാണ് അങ്ങനെ ബേട്ടി എന്ത് ചെയ്തു ഒരു ചെറിയ സൗണ്ട് കേട്ടു ഒരു ഫണ്ണി സൗണ്ട് എവിടെന്നാണ് കേട്ടത് ഒരു തമാശയുള്ള സൗണ്ട് എവിടെ കേട്ടത് കമ്മിങ് ഫ്രം ദ പാർസൽ നമ്മുടെ ആര് ആ ടൂറിസ്റ്റ് കൊണ്ടുവന്ന ആ പാർസലിൽ നിന്ന് ചെയ്തു ഒരു സൗണ്ട് കേട്ടു അതായത് ഈ ടൂറിസ്റ്റ് ഈ പാർസലിനോട് കൊണ്ടുവരുന്ന സമയത്ത് തന്നെ ഇവർക്ക് ഉണ്ടായിരുന്നു എന്താ കാരണം എത്രമാത്രം വലിയൊരു പാർസൽ ഇവർക്ക് ആദ്യമായിട്ടാണ് എത്തുന്നത് മനസ്സിലായാൽ അപ്പം നമ്മുടെ ബേട്ട് ബേട്ടെന്ത് ചെയ്തു ഇങ്ങനെ ചെവിങ്ങനെ കോർത്തിരിക്കുന്ന ഇങ്ങനെ ഇതാക്കി ശ്രദ്ധി ശ്രദ്ധാപൂർവ്വം എന്തെയ്യും അങ്ങനെ ഇരിക്കുന്ന സമയത്തും ചെയ്തു ആ ബോക്സ് ആ ഒരു ഗിഫ്റ്റിൽ നിന്നും ടിക് ഒരു സൗണ്ട് കേട്ടു മനസ്സിലായോ അപ്പോൾ ഇവരാകെ പേടിച്ചു ഒരു പക്ഷേ ഇതെന്തായിരിക്കാം ടൈം ബോംബായിരിക്കും കാരണം ഏത് സമയത്തൊന്ന് ചെയ്തേക്കാം അത് പൊട്ടിയേക്കാം എന്ന് വിചാരിച്ചു അപ്പോൾ ഇവരെന്തു ചെയ്തു പെട്ടെന്ന് ഹി ഗോസ് ഔട്ട് ടു കാൾ എ ടു കോൾ എ പോലീസ് അങ്ങനെ ചെയ്തു കാരണം ഇവർക്കത് ഓപ്പൺ ചെയ്യാൻ പേടി അങ്ങനെ ഇവർ ആദ്യം അത് തുടർന്നു ചെയ്തില്ല ഇവർ നേരെന്ത് ചെയ്തു ഹി ഗോസ് ഔട്ട് ടു കോൾ എ പോലീസ് അവരെന്ത് ചെയ്തു പോലീസിനെ വിളിച്ചു ഹു കംസ് ആൻ എക്സാമിൻ ദ പാർസൽ അങ്ങനെ എന്ത് ചെയ്തു പോലീസ് വന്നു അങ്ങനെ എന്ത് ചെയ്യാണ് അദ്ദേഹം നമ്മുടെ പോലീസ് എന്ത് ചെയ്യണം കാരണം വേറൊരാളും ഓപ്പൺ ചെയ്തില്ല കാരണം അവർക്ക് പേടിയാണ് അങ്ങനെ എന്ത് ചെയ്യുകയാണ് പോലീസ് ആ പാർസൽ എന്ത് ചെയ്തു ഓപ്പൺ ചെയ്തു ദ പോസ്റ്റൽ അസിസ്റ്റൻ്റ് ബ്രിങ്സ് എ ബക്കറ്റ് ഓഫ് വാട്ടർ അങ്ങനെ പോലീസിനും പേടി കാരണം സ്വന്തം ജീവനെ രക്ഷിക്കേണ്ടതല്ലേ അങ്ങനെ പോലീസ് എന്ത് ചെയ്തു അവിടുത്തെ പോസ്റ്റൽ അസിസ്റ്റൻറ്റിനോട് പറഞ്ഞു എന്താണ് ഡ്രിങ്ക്സ് എ ബക്കറ്റ് ഓഫ് വാട്ടർ നീ പെട്ടെന്ന് കുറച്ച് വെള്ളം കൊണ്ടുപോയോ എന്ന് പറഞ്ഞു മനസ്സിലായോ പക്ഷേ ഇങ്ങനെ ചെയ്ത കാര്യങ്ങളും ആരും കാണുന്നില്ല നമ്മുടെ ടൂറിസ്റ്റ് കാണുന്നില്ല കാരണം ടൂറിസ്റ്റ് അവിടെ ഏൽപ്പിച്ച് പോയിക്കാണ് തൻ്റെ ഗിഫ്റ്റ് തൻ്റെ ഫ്രണ്ടിന് സെൻഡ് ചെയ്യാനുള്ള ഗിഫ്റ്റ് ക്രിസ്മസിൻ്റെ അന്ന് സെൻഡ് ചെയ്യാനുള്ള ഗിഫ്റ്റ് അവിടെ ടൂറിസ്റ്റ് എന്താണ് ഏൽപ്പിച്ച് പോയിക്കാണ് അതിനിടയിലാണ് ഇവർ ഈ കാര്യങ്ങൾ ടൂറിസ്റ്റ് അറിയാതെയാണ് എന്ത് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അങ്ങനെ നമ്മളെ പോസ്റ്റൽ അസിസ്റ്റൻ്റ് എന്ത് ചെയ്തു ആ പോസ്റ്റൽ എന്ത് പോസ്റ്റ് ഓഫീസിൽ വർക്ക് ചെയ്യുന്ന അസിസ്റ്റൻ്റ് പെട്ടെന്ന് ഒരു ബക്കറ്റ് വെള്ളം കൊടുന്നു മനസ്സിലായോ അങ്ങനെ ദ ടൂറിസ്റ്റ് കംബാക്സ് അങ്ങനെ എന്ത് ചെയ്യുന്നത് കുറച്ച് അങ്ങനെ ആ സമയത്താണ് ഇവർ പെട്ടി ആ ബോക്സ് തുറക്കുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത് ടൂറിസ്റ്റ് കംസ് ബാക്ക് തിരിച്ചു വന്നു വാച്ച്സ് ദ പോലീസ് മാൻ പ്ലഞ്ചിങ് ഹിസ് പാർസൽ ഇൻ വാട്ടർ ആ സമയത്താണ് എന്ത് കാണുന്നത് ടൂറിസ്റ്റ് താൻ വളരെയധികം നീറ്റായിട്ട് കെട്ടിവെച്ച തൻ്റെ ആ പാർസൽ ആ ഗിഫ്റ്റ് എന്ത് ചെയ്യുകയാണ് ഈ പോലീസും ഈ അവരൊക്കെ കൂടിയിട്ട് വെള്ളത്തിൽ മുക്കി മനസ്സിലായോ ദ പോലീസ് മാൻ പ്ലഞ്ചിങ് ഹീസ് പാർസൽ ഇൻ വാട്ടർ അങ്ങനെ എന്തു ചെയ്യാണ് വാട്ടർ വെള്ളത്തിൽ മുക്കി അങ്ങനെ അപ്പം ഇവർക്ക് ആകെ ദേഷ്യമായി കാരണം ഇവര് നല്ല നീറ്റായിട്ട് കൊണ്ടുവന്ന ഒരു പാർസലാണ് പാർസലാണെന്ത് ഇവൻ്റെ പെർമിഷൻ ഇല്ലാതെ ഓപ്പൺ ചെയ്തിട്ട് അതെന്തു ചെയ്യാണ് ഇവർ എന്തു ചെയ്യാണ് വെള്ളത്തിൽ മുക്കാണ് അങ്ങനെ ഇവരുടെ ഇടയിൽ ആകെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തായി ആകെ പ്രശ്നമായി മനസ്സിലായോ കാരണം ഇവന് കുറെ കാശ് മുടക്കി വേടിച്ചൊരു എന്തായിരുന്നു ഒരു പ്രൈസ് ഒരു ഗിഫ്റ്റ് ആയിരുന്നു തൻ്റെ ഫ്രണ്ടിന് കൊടുക്കാനുള്ള അതാണ് എന്ത് ചെയ്തത് ഇവർ ഇവൻ്റെ പെർമിഷൻ ഇല്ലാതെ എന്ത് ചെയ്ത് ബക്കറ്റിൽ മുക്കിയത് അങ്ങനെ അതിൻ്റെ ഇടയിൽ എന്ത് ചെയ്യാണ് പല ക്യാരക്ടേഴ്സും കടന്നു വരുന്നുണ്ട് അങ്ങനെ എന്ത് ഇവ ഈ നമ്മുടെ ടൂറിസ്റ്റ് പറയാണ് ആരോട് പോസ്റ്റർസിനോട് പറയാണ് എന്ത് നീ ഒക്കെ എങ്ങനെയാണ് ഇവിടെ ഈ ഒരു നിലയിലേക്ക് എത്തിയത് ഈ പോസ്റ്റ് എന്ത് കാരണം ഈ പോസ്റ്റ് ഓഫീസിലേക്ക് വന്ന സാധനം നിങ്ങൾ എന്തിനാണ് വെറുതെ ഈ ബക്കറ്റിലൊക്കെ മുക്കിയിട്ട് എന്തിനാണ് ഞങ്ങളെ പാർസൽ ഞങ്ങളെ ഗിഫ്റ്റ് എന്തിനാണ് നിങ്ങൾ കേട് വരുത്തുന്നത് ആര് ചോദിക്കുന്നുണ്ട് ഈ പോസ്റ്റൽ ടൂറിസ്റ്റ് ആരോട് ചോദിക്കുന്നുണ്ട് ഈ പോസ്റ്റൽ അസിസ്റ്റൻ്റ് ചോദിക്കുന്നുണ്ട് അങ്ങനെ ദ പ്ലേ എൻസ് വിത്ത് എ ത്ര ഓഫ് ലീഗൽ ആക്ഷൻ ബൈ ദ ടൂറിസ്റ്റ് അങ്ങനെ എന്തു ചെയ്യാണ് നമ്മളെ ഈ പ്ലേ അവസ ഈ ഡ്രാമ എങ്ങനെയാണ് അവസാനിക്കുന്നത് വിത്ത് എ ത്ര ഓഫ് ലീഗൽ ആക്ഷൻ ബൈ ദ ടൂറിസ്റ്റ് ഈ ടൂറിസ്റ്റ് എന്ത് ചെയ്യാണ് ഇവർക്കെതിരെ ആക്ഷൻ കൊടുക്കുകയാണ് ഇനി ഒരിക്കലും ഞാൻ ഇന്ത്യയിൽ എന്ത് ചെയ്യൂല എൻ്റെ സാധനങ്ങളൊന്നും ഒരാൾക്കും സെൻഡ് ചെയ്യൂല മനസ്സിലായോ ഇതിനെതിരെ ഞാൻ എന്ത് ചെയ്യും ലീഗൽ ആക്ഷൻ നിയമപരമായ ആക്ഷൻ നിങ്ങൾക്കെതിരെ എടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ പ്ലേ എന്ത് ചെയ്യാണ് അവസാനിക്കാണ് അപ്പോൾ വളരെ സിമ്പിളായ സ്റ്റോറിയാണ് ഇതിന് ഇനി ക്യാരക്ടേഴ്സൊക്കെ വരുന്നുണ്ട് അപ്പോൾ ആ ക്യാരക്ടേഴ്സിൻ്റെ വീഡിയോ ഞാൻ എന്ത് ചെയ്യാം ഒരു രണ്ട് ദിവസത്തിൻ്റെ ഉള്ളിൽ ഞാൻ അപ്ലോഡ് ചെയ്യും അപ്പോൾ ആ വീഡിയോസും കൂടെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തു ചെയ്യാൻ പറ്റും ഒന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഡ്രാമ മനസ്സിലാക്കാൻ കഴിയും മനസ്സിലായോ വളരെ സിമ്പിളായ കൂടുതൽ ടഫ് ഫസ്റ്റ് വേഡ്സ് ഒന്നും ഇല്ലാത്ത സിമ്പിളായ ഒരു ഡ്രാമയാണ് ഓക്കെ അപ്പോൾ ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ കമൻറ്റ് ബോക്സിൽ വരിക പിന്നെ ലൈക്ക് ചെയ്യാൻ ഒരിക്കലും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോ